ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ പാഠഭാഗം തിരഞ്ഞെടുത്ത് കാണുന്നതിനായി താഴെ കാണുന്ന ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുക. മുകളിലെ ടാബിൽ നിന്നും പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ ക്ലാസ്സും സബ്ജക്റ്റും തിരഞ്ഞെടുക്കുക. അവിടെ നിന്ന് ആവശ്യമായ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാപ്പിലാരിറ്റിയുടെ ഫസ്റ്റ് പാർട്ടാണ് പഠിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ട്യൂബിലെ വാട്ടറിൻ്റെ സർഫസ് ഇങ്ങനെ കർവായി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കൊഹിസീവ് ഫോഴ്സ് പഠിച്ചു. ഈ വെള്ളവും ഈ ഗ്ലാസും തമ്മിലുള്ള ബലത്തിന് അട്രാക്ഷനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ ഈ വാട്ടറിൻ്റെ സർഫസിലുണ്ടാകുന്ന സർഫസ് ടെൻഷനെ കുറിച്ചും പഠിച്ചു. ഇതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ഉണ്ടാകുന്നതെന്ന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എളുപ്പമായിട്ട് അതിൻ്റെ കാരണം നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ടർ വാട്ടർ കൊഹീഷൻ ഇസ് ലെസ് ദാൻ വാട്ടർ ഗ്ലാസ് അഡേഷൻ. അതായത് വാട്ടറും ഗ്ലാസും തമ്മിലുള്ള അഡേസീവ് ഫോഴ്സ് കൂടുതലാണ് എന്തിനേക്കാളും, വാട്ടറും വാട്ടറും തമ്മിലുള്ള കൊഹീഷനേക്കാളും. ഈ ഒരു കാര്യം നന്നായി മനസ്സിലായെങ്കിൽ ഇത് വച്ചിട്ട് എളുപ്പമായിട്ട് നമുക്ക് വാട്ടറിൻ്റെ ആ ഒരു സർഫേസ് എന്തുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്നതെന്ന് എളുപ്പമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നോക്കൂ, നമ്മൾ ഇതുപോലെ ഒരു ട്യൂബിൽ ഇത്രയും ഒരു ലെവലിൽ നമ്മൾ വാട്ടർ നിറച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണത് ഈ ഒരു ഷേപ്പിലേക്ക് മാറുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ വാട്ടറിൻ്റെ സർഫേസിൽ സർഫേസ് ടെൻഷൻ ഉണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചുള്ള സർഫേസ് ടെൻഷൻ എന്താണെന്ന്, സർഫേസ് ടെൻഷൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ വാട്ടറിൻ്റെ സർഫേസിലുള്ള മോളിക്യൂൾസിന് ഒരു നെറ്റ് ഇഫക്റ്റീവ് ഫോഴ്സ് താഴേക്ക് വരുന്നു അല്ലേ. കാരണം അതിനെ മുകളിലേക്ക് പിടിച്ച് വലിക്കാൻ മറ്റു മോളിക്യൂൾസ് അതിന് മുകളിലില്ല. അതുകൊണ്ട് ഒരു വലിച്ചു കെട്ടിയ പാട പോലെ ഒരു താഴേക്കൊരു പരിണിത ബലമുള്ള ഒരു രീതിയിലുള്ള മോളിക്യൂൾസാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ ഈ മോളിക്യൂൾസിന് പരസ്പരം ഒരു അട്രാക്ഷനും ഉണ്ട്. താഴേക്കാണ് അതിൻ്റെ ഇഫക്റ്റീവ് ഫോഴ്സ് വരുന്നത്, ഇവർ പരസ്പരം ഒരു അട്രാക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഏറ്റവും സൈഡിൽ ഈ ഗ്ലാസിനെ തൊട്ടിരിക്കുന്ന ഈ ഒരു മോളിക്യൂളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ അടുത്തുള്ള മറ്റ് വാട്ടർ മോളിക്യൂൾസ് കൊടുക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തുണ്ട്, ഈ ഒരു മോളിക്യൂളിന് ഗ്ലാസുമായിട്ടുള്ള അഡ്ഹസീവ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഈ അരികിലുള്ള മോളിക്യൂൾസിൻ്റെ മുകളിൽ കൊഹസീവ് ഫോഴ്സും ഉണ്ട്, അഡ്ഹസീവ് ഫോഴ്സും ഉണ്ട്. അതിനാണ് നമ്മളിതൊക്കെ പഠിച്ചത്. അരികിലുള്ള ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റു മോളിക്യൂൾസ് അതിനെ പിടിച്ച് വലിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അരികിലുള്ള മോളിക്യൂളിന് ഗ്ലാസുമായിട്ടും കോൺടാക്റ്റ് ഇല്ല, അപ്പോൾ ആ ഗ്ലാസ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ, നമ്മൾ പഠിച്ചു ഗ്ലാസും വാട്ടറും തമ്മിലുള്ള അഡ്ഹഷനാണ് കൂടുതൽ. അതായത് ഈ അരികിലുള്ള മോളിക്യൂൾസിന് ഗ്ലാസിലേക്ക് കൂടുതലായിട്ടൊരു അട്രാക്ഷൻ ഉണ്ട്. കാരണം വാട്ടറും ഗ്ലാസും തമ്മിലുള്ള അഡ്ഹഷനാണ് കൂടുതൽ വാട്ടറും വാട്ടറും തമ്മിലുള്ള കൊഹീഷനേക്കാളും. അതായത് മറ്റു മോളിക്യൂൾസ് പിടിച്ച് വലിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഗ്ലാസ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ഈ അരികിലുള്ള മോളിക്യൂൾസ് കുറച്ച് മുകളിലേക്ക് ഗ്ലാസിലേക്ക് ഉയർന്നിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്താണ് കാരണം, വാട്ടറിൻ്റെ മോളിക്യൂൾസിന് ഗ്ലാസുമായിട്ടുള്ള അട്രാക്ഷൻ, ആ അഡ്ഹസീവ് ഫോഴ്സ്, ഇതിനാണ് നമ്മളിവിടെ പഠിച്ചത്. ആ അഡ്ഹസീവ് ഫോഴ്സ് കാരണമാണ് ഈ അരികിലുള്ള മോളിക്യൂൾസ് കുറച്ച് ഗ്ലാസിലേക്ക് അട്രാക്റ്റ് ചെയ്ത് ഉയർന്നിരിക്കുന്നത്. ഈ നടുക്കുള്ള മോളിക്യൂൾസിന് ഇതേപോലെ ഗ്ലാസുമായിട്ട് കോൺടാക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഗ്ലാസിലേക്കുള്ള അഡ്ഹേഷൻ അതിലില്ല. അതിനെന്ത് മാത്രമേ ഉള്ളൂ, അവ പരസ്പരമുള്ള കൊഹിസീവ് ഫോഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. കാരണം ഗ്ലാസുമായിട്ട് അതിന് കോൺടാക്റ്റ് ഇല്ലല്ലോ. അപ്പോൾ എന്താ അവിടെ ആ സർഫസ് ടെൻഷൻ്റെ ഇഫക്റ്റ് കാരണം എന്ത് പറ്റുന്നു, സർഫസ് ടെൻഷനിൽ നമ്മൾ എന്താ പഠിച്ചത്, ഒരു ഇഫക്റ്റീവ് ഫോഴ്സ് താഴേക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം മുകളിലേക്ക് പിടിച്ച് വലിക്കാനായിട്ട് മറ്റു മോളിക്യൂൾസ് ഇല്ല. അതുകൊണ്ട് ഈ നടുക്കുള്ള മോളിക്യൂൾസിന് ഒരു ഇഫക്റ്റീവ് ഫോഴ്സ് താഴേക്ക് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. അരികിലുള്ള മോളിക്യൂൾസിന് മറ്റു മോളിക്യൂൾസ് താഴേക്ക് പിടിച്ച് വലിക്കുന്നതിനേക്കാളും കൂടുതൽ അട്രാക്ഷൻ ഗ്ലാസ് കൊടുക്കുന്നു. ഇത് കാരണമാണ് എന്ത് പറ്റുന്നത്, ഈ സർഫേസിലുള്ള മോളിക്യൂൾസ് കുറച്ച് മുകളിലേക്ക് ഗ്ലാസിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഈ താഴെ ഇങ്ങനെ ഒരു കർവ് താഴേക്ക് വരാൻ കാരണം എന്താണ്, ഇവിടെയുള്ള മോളിക്യൂൾസിന് ഈ താഴേക്കുള്ള സർഫസ് ടെൻഷൻ കാരണമുള്ള അട്രാക്ഷൻ മാത്രമുള്ളൂ. അതുകൊണ്ട് ഇത് താഴെ നിൽക്കണു, ഈ ഭാഗത്തുള്ളത് കുറച്ച് പൊങ്ങിയിരിക്കണു. അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് വാട്ടറിൻ്റെ ഗ്ലാസിനോട് കോൺടാക്റ്റുള്ള മോളിക്യൂൾസ് കുറച്ച് ഉയർന്നിരിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി മെർക്കുറി എന്തുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് സ്വീകരിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മളിവിടെ മെർക്കുറിയാണ് നിറയ്ക്കുന്നതെങ്കിൽ എന്ത് പറ്റുന്നു, ഇവിടെ നമ്മൾ റെഡ് കളറിൽ എഴുതിയില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ വാട്ടറിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് മെർക്കുറിക്ക് സംഭവിക്കുന്നത്. മെർക്കുറിക്ക് എന്താണ്, മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള അഡ്ഹഷൻ കുറവാണ്, വാട്ടറിനത് കൂടുതലായിരുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാകും. മെർക്കുറിക്ക് മറ്റൊരു മെർക്കുറി മോളിക്യൂളുമായിട്ടുള്ള കൊഹിഷനാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് അരികിലുള്ള മോളിക്യൂൾസ് ആയാലും ഈ നടുക്കുള്ള മോളിക്യൂൾസ് ആയാലും ഇവ തമ്മിലുള്ള അട്രാക്ഷനാണ് മെർക്കുറിക്ക് കൂടുതലായിട്ടുള്ളത്. ഗ്ലാസ് അതിനെ കാര്യമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നില്ല.
എന്നാൽ ഈ മെർക്കുറിയുടെ ഈ ഗ്ലാസിനോട് കോൺടാക്ട് ഉള്ള അരികിലുള്ള മോളിക്യൂൾസിൻ്റെ കാര്യം നോക്കൂ, അതിന് ഈ ഗ്ലാസ് കൂടുതലായ ഒരു അഡ്ഹസീവ് ബലമൊന്നും കൊടുക്കുന്നില്ല. അതായത് ഗ്ലാസ് ആ അരികിലുള്ള മോളിക്യൂൾസിനെ കൂടുതലായി പിടിച്ച് വലിക്കുന്നില്ല. പകരം മെർക്കുറിക്ക് ഏത് ഫോഴ്സാണ് കൂടുതലായിട്ടുള്ളത്? കൊഹിസീവ് ഫോഴ്സാണ്. അതായത് തൊട്ടടുത്തുള്ള മറ്റു മോളിക്യൂൾസ് കൊടുക്കുന്ന ഫോഴ്സാണ് മെർക്കുറിയിൽ കൂടുതലായിട്ടുള്ളത്. ഗ്ലാസുമായിട്ട് അട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വലത് വശത്തേക്ക് പിടിച്ച് വലിക്കാൻ ഇപ്പുറത്ത് ഉള്ള മോളിക്യൂൾസ് ഉണ്ട്, എന്നാൽ ഈ ഇടത്ത് വശത്തേക്ക് വലിക്കാനായിട്ട് ഗ്ലാസ് അല്ലേ അപ്പുറത്ത്, മെർക്കുറി മോളിക്യൂൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതലായിട്ടൊരു ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് വലത് ഭാഗത്തേക്ക് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഇങ്ങേ അറ്റത്തുള്ള മോളിക്യൂളിനും വലത്തോട്ട് വലിക്കാനായിട്ടൊന്നും ഇല്ലല്ലോ, അവിടെ എന്താണ് ഗ്ലാസിൻ്റെ സർഫസ് അല്ലേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള അട്രാക്ഷൻ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടത് വശത്തേക്ക് ഉണ്ടാകുന്നു. ഈ ഒരു ഇഫക്റ്റ് കാരണമാണ് ഇതിൻ്റെ സർഫസ് ഇതാ ഇങ്ങനെ ഉയർന്നിരിക്കുന്നത്. ഗ്ലാസിലേക്ക് അതിന് അട്രാക്ഷൻ ഇല്ല, മറ്റ് മോളിക്യൂൾസിലേക്കാണ് അതിന് അട്രാക്ഷൻ കൂടുതൽ. അതുകൊണ്ട് മെർക്കുറിയുടെ സർഫസ് ഇങ്ങനെ ഇരിക്കുന്നു, വാട്ടറിൻ്റെ സർഫസ് നേരത്തെ കണ്ടതുപോലെ അത് താഴ്ന്നിരിക്കുന്നു. സർഫസ് ടെൻഷൻ കാരണമാണ് അത് താഴ്ന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇത്രയും കാര്യം നന്നായി മനസ്സിലായെങ്കിൽ ഇത് തന്നെയാണ് കാപ്പിലറി ട്യൂബിലൂടെ എന്താണ് കേശിക ഉയർച്ചയും അതായത് കാപ്പിലറി റൈസും കാപ്പിലറി ഡിപ്രഷനും ഉണ്ടാവാനുള്ള കാരണം. ഇതേ കാരണം തന്നെയാണ് ഈ കാപ്പിലറി ട്യൂബിൻ്റെ ഉള്ളിലൂടെ വാട്ടർ എന്തുകൊണ്ട് റൈസ് ആകുന്നു എന്നും മെർക്കുറി എന്തുകൊണ്ട് താഴേക്ക് ഡിപ്രഷൻ സംഭവിക്കുന്നു, കേശിക താഴ്ച സംഭവിക്കുന്നു, അത് ഫോൾ ആവുന്നു എന്നുള്ളതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. എന്താണ്, ഇതൊരു കുഞ്ഞു ട്യൂബാണ്, വളരെ ഡയമീറ്റർ കുറഞ്ഞ ഒരു ചെറിയൊരു ട്യൂബാണ് ഈ കാപ്പിലറി ട്യൂബ് നമ്മളിവിടെ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടറിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്ലാസുമായിട്ട് വാട്ടറിന് അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലാണ്, വാട്ടറിന് ഗ്ലാസിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത കൂടുതലാണ്. അതുകൊണ്ട് ചെറിയൊരു ട്യൂബ് ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ ആ അട്രാക്ഷൻ കൂടുതലായത് കാരണം ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസ് ആ ഗ്ലാസിലേക്ക് അട്രാക്റ്റഡായി കൂടുതൽ മുകളിലേക്ക് കയറി പോകുന്നു. അതേസമയം മെർക്കുറിയുടെ കേസിലാണെങ്കിലോ ഇതേപോലെ ചെറിയൊരു കാപ്പിലറി ട്യൂബ് അങ്ങോട്ട് താഴ്ത്തി വയ്ക്കുമ്പോൾ എന്ത് പറ്റണു? ഗ്ലാസുമായിട്ട് മെർക്കുറിക്ക് അഡ്ഹഷൻ കുറവാണ്. ഇവിടെ നേരെ എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നോക്കുക, അപ്പോൾ എളുപ്പം മനസ്സിലാവും. മെർക്കുറി ഗ്ലാസ് അഡ്ഹഷൻ കുറവാണ്, അപ്പോൾ ഗ്ലാസിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കാനുള്ളൊരു പ്രവണത മെർക്കുറിക്ക് ഇല്ല. അതുകൊണ്ട് നമ്മളൊരു ചെറിയ ട്യൂബ് ഇറക്കി വയ്ക്കുമ്പോൾ അത് ഗ്ലാസിൽ നിന്ന് ഒഴിഞ്ഞ് മാറി മെർക്കുറി മോളിക്യൂൾസിൻ്റെ അടുത്തേക്ക് തന്നെ മാറി നിൽക്കുന്നു. അതുകൊണ്ട് ഗ്ലാസിലേക്ക് അതിനൊരു അട്രാക്ഷൻ ഇല്ലാത്തത് കാരണം അത് കേശിക താഴ്ച അഥവാ കാപ്പിലറി ഡിപ്രഷൻ ഈ മെർക്കുറി കാണിക്കുന്നു. മനസ്സിലായല്ലോ. ഇതിൻ്റെ സർഫസ് എന്തുകൊണ്ടാണ് ഈ മിനിസ്കസ് എന്ന് പറയും ഈ ഒരു ചെറിയ സർഫസിനെ, അതെന്തുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് കാപ്പിലറി റൈസ് ഉണ്ടാകുന്നതെന്നും കാപ്പിലറി ഫോൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും കാപ്പിലറി ഡിപ്രഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ഉള്ളതിൻ്റെ കാരണം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും. എന്നിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷനും കൂടെ നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമുക്ക് നോട്ട്സ് കറൻസി നോട്ട്സ് എണ്ണുമ്പോൾ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ നമ്മുടെ കൈ നല്ല ഡ്രൈ ആണെങ്കിൽ നമുക്ക് എന്താണ് കറൻസി നോട്ട് എണ്ണാനോ നോട്ട്ബുക്കിൻ്റെ പേജ് മറിക്കാനോ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ലേ. അതേസമയം കയ്യിൽ ഒരു ശകലം മോയ്സ്ചർ ഒരു നനവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റുന്നു, എളുപ്പമായിട്ട് നോട്ട് എണ്ണാനും നോട്ട്ബുക്കിലെ പേജസ് മറിക്കാനോ ആയിട്ട് സാധിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്, ഒരു നോട്ട്ബുക്കിലെ പേജസ് ഇങ്ങനെ അടുങ്ങി അടുങ്ങി ഇരിക്കുവാണെങ്കിൽ ആ പേജസ് തമ്മിലുള്ള ബലം, അതായത് രണ്ട് പേജുകൾ തമ്മിലുള്ള ബലം എന്ന് പറയുമ്പോൾ ഏതാ, രണ്ടും ഒരേ ടൈപ്പ് മെറ്റീരിയൽസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ല, അതായത് കൊഹിസീവ് ഫോഴ്സ്. അതായത് നോട്ട്ബുക്കിൻ്റെ പേജസ് തമ്മിലുള്ള കൊഹിസീവ് ഫോഴ്സ് അവിടെ കൂടുതലാണ്. നമ്മൾ കൈ കൊണ്ട് ഡ്രൈ ആയ കൈ കൊണ്ട് അതിനെ മറിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൊഹിസീവ് ഫോഴ്സിനെ നമുക്ക് ഓവർകം ചെയ്ത് ആ ഒരു പേജിന് ഇങ്ങോട്ട് എടുക്കാനായി സാധിക്കുന്നില്ല. അതേസമയം നമ്മുടെ കയ്യിൽ കുറച്ച് മോയ്സ്ചർ, കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്, മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ കയ്യിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ് ആണല്ലോ, കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ എന്ത് പറ്റുന്നു, ആ നോട്ട്ബുക്കിൻ്റെ പേജും വാട്ടറുമായിട്ടുള്ള ഫോഴ്സ്, അതായത് വരണത് പേജും വാട്ടറും ഡിഫറൻ്റായ മെറ്റീരിയൽസ്, അതായത് അഡ്ഹസീവ് ഫോഴ്സ്. അപ്പം വാട്ടറും നോട്ട്ബുക്കിൻ്റെ പേജും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് കയ്യിലെ മോയ്സ്ചർ കൊണ്ട് നമുക്ക് എളുപ്പം അതിനെ മറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. മനസ്സിലായല്ലോ. ഇതേപോലെ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസൺ എഴുതാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പല എക്സാമ്പിൾസ് പറയാൻ പറ്റും. അതായത് വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ഈ ബോർഡിൽ വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ ഒട്ടിയിരിക്കത്തില്ല. അതായത് ഈ പേപ്പറും ബോർഡും ആയിട്ടുള്ള അഡ്ഹസീവ് ഫോഴ്സ് കുറവാണ്. അതേസമയം ആ പേപ്പർ ഒരു ശകലം നനച്ചിട്ടാണ് ഇവിടെ എടുത്ത് വെക്കാൻ നോക്കുന്നതെങ്കിലോ അതവിടെ ഒട്ടിയിരിക്കും. അതായത് വാട്ടർ വരുമ്പോഴത്തേക്കും വാട്ടറും ഈ ബോർഡുമായിട്ടുള്ള അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായത് കാരണം വാട്ടർ ആ പേപ്പറിനെ ഈ ബോർഡിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. മനസ്സിലായല്ലോ. അതെല്ലാം ഇതേപോലെ ഈ അഡ്ഹസീവ് ഫോഴ്സ് കോഹിസീവ് ഫോഴ്സിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. ഈ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഇതിലെ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും.
ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്യാപിലാരിറ്റിയുടെ ഏറ്റവും അവസാനം നമുക്കൊരു എക്സ്പെരിമെൻറ്റ് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആ എക്സ്പെരിമെൻറ്റിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ പലതരത്തിലുള്ള ട്യൂബ്സ് എടുക്കുക, ക്യാപിലറി ട്യൂബ്സ് പലതരത്തിലെടുക്കുക, പല വണ്ണത്തിൽ പല ഡയമീറ്ററുള്ള രണ്ട് മൂന്ന് ട്യൂബ്സ് എടുക്കുക. ഇവിടെ നോക്കുക, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തീരെ മെലിഞ്ഞ ഒരു ട്യൂബ്, കുറച്ചുകൂടെ ഡയമീറ്റർ കൂടിയത്, നല്ലപോലെ ഡയമീറ്റർ കൂടിയ ഒരു ട്യൂബ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇതിനെ താഴ്ത്തി വയ്ക്കുക. എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ പഠിച്ചു ഗ്ലാസ്സുമായിട്ട് ഈ വാട്ടറിന് അഡസീവ് ഫോഴ്സ് കൂടുതലാണ്. അതായത് ഗ്ലാസ്സിനെ കാണുമ്പോൾ വാട്ടറിന് കുറച്ച് അട്രാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് വാട്ടർ ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കയറും എന്ന് നമുക്കറിയാം അല്ലേ. അതാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ആ അഡസീവ് ഫോഴ്സ് കാരണം വാട്ടറിന് അതിൻ്റെ തന്നെ മോളിക്യൂളിനുള്ള കൊഹിഷനേക്കാളും കൂടുതൽ ഗ്ലാസ്സിലേക്ക് അട്രാക്ഷൻ ഉള്ളത് കാരണം ഗ്ലാസ്സിലേക്ക് കുറച്ച് അട്രാക്റ്റ് ചെയ്ത് ഉയർന്ന് കയറും എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഓരോ ട്യൂബിലും വ്യത്യസ്തങ്ങളായ ഡയമീറ്ററുള്ള ഈ ഓരോ ട്യൂബിലും എത്ര എത്ര വെച്ചിട്ട് ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിനി കമ്പയർ ചെയ്യാൻ പോകുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും സ്മോളർ ഡയമീറ്ററുള്ള ഏറ്റവും മെലിഞ്ഞ ഈ ട്യൂബിലാണ് ഏറ്റവും കൂടുതൽ റൈസ് ഉണ്ടാവുന്നത്. ഏറ്റവും ഉയർച്ച ഉണ്ടാവുന്നത് ഏറ്റവും കുറഞ്ഞ ഡയമീറ്ററുള്ള ട്യൂബിലാണ്. കുറച്ചുകൂടെ ഡയമീറ്റർ കൂടി കുറച്ചുകൂടെ വണ്ണം കൂടിയപ്പോൾ ഉയർച്ച അത്രയ്ക്കില്ല, കുറച്ചുകൂടി താഴ്ന്നാണ് നിൽക്കുന്നത്. ഏറ്റവും നല്ലതായിട്ട് വണ്ണം കൂടിയ ഒരു ട്യൂബിൽ തീരെ ഉയർച്ച ഇല്ല, വളരെ ശകലം മാത്രമേ കാണുന്നുള്ളൂ. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നമുക്ക് നോക്കണം. ഞാൻ ദാ ഇവിടെ ഏറ്റവും മെലിഞ്ഞ ഒരു ട്യൂബിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. ഓക്കെ, ഏറ്റവും ഡയമീറ്റർ കുറഞ്ഞ ട്യൂബാണെന്ന് സങ്കല്പിക്കൂ. അപ്പം ആ എക്സാമ്പിളിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്ലാസ്സിലേക്ക് വാട്ടറിന് അട്രാക്ഷൻ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് വാട്ടർ ഗ്ലാസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്ത് ഉയർന്ന് പൊങ്ങുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ള വാട്ടർ ഉണ്ടല്ലോ, അത് ഈ ട്യൂബിന് വണ്ണം കുറവായതുകൊണ്ട്, ഡയമീറ്റർ കുറവായതുകൊണ്ട് വളരെ കുറച്ച് വാട്ടർ ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ്സിലേക്കുള്ള അട്രാക്ഷന് ആ കുറഞ്ഞ വെള്ളത്തിനെ, വളരെ കുറച്ച് വെള്ളം ഇതിൻ്റെ ഉള്ളിലുള്ളൂ, ആ വെള്ളത്തിനെ പിടിച്ച് ഉയർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്ലാസ്സുമായിട്ട് വാട്ടറിന് അട്രാക്ഷൻ ഉണ്ട്, ആ അട്രാക്ഷന് ഇതിൻ്റെ ഉള്ളിലുള്ള ശകലം വെള്ളത്തിനെ പിടിച്ച് ഉയർത്താനായി സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് വെള്ളം ഇതിലൂടെ ഉയർന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. ഇനി ഞാൻ ഈ ട്യൂബിൻ്റെ വണ്ണം ഒരു ശകലം കൂടെ കൂട്ടുവാണെന്ന് വിചാരിക്കൂ. ഒരു ശകലം കൂടെ ട്യൂബിൻ്റെ ഡയമീറ്റർ കൂട്ടി. അങ്ങനെയാണെങ്കിലോ, നേരത്തെ ഉണ്ടായിരുന്ന വാട്ടർ എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു? കുറച്ചൊരു മെലിഞ്ഞ ട്യൂബല്ലായിരുന്നു. അപ്പോൾ ഒരു ശകലം വെള്ളം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ട്യൂബിന് വണ്ണം കൂട്ടിയപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ വെള്ളം ഈ ട്യൂബിൻ്റെ ഉള്ളിലിപ്പോൾ ഉണ്ട്. കണ്ടോ, ഇത്രയും വരെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടിയ വെള്ളമുണ്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി കൂടുമ്പോൾ വെള്ളത്തിൻ്റെ ഭാരവും അതനുസരിച്ച് കൂടിയല്ലോ. വാട്ടറിന് ഗ്ലാസ്സുമായിട്ടുള്ള അട്രാക്ഷൻ കാരണം ഈ വെള്ളം മുകളിലേക്ക് ഇവിടെയും ഉയരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് മുമ്പ് കണ്ടതിനേക്കാളും ശക്കലം കൂടിയതിന് താഴോട്ട് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ മുകളിലേക്കുള്ള അട്രാക്ഷന് ഇച്ചിരി കുറച്ച് വെള്ളത്തിനെ എടുത്ത് പൊക്കാനായി സാധിക്കുള്ളൂ. കാരണം താഴത്തേക്കുള്ള വെയിറ്റ് ഇവിടെ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട്. നേരത്തെ വളരെ കുറവായിരുന്നു താഴേക്കുള്ള വെയിറ്റ്. അപ്പോൾ താഴേക്കുള്ള വെയിറ്റിൻ്റെ വലിവും കൂടെ ഉള്ളത് കാരണം ഇതിന് അത്ര നേരത്തെ പോലെ എടുത്ത് പൊക്കാനായിട്ട് പറ്റില്ല, ശകലമേ പൊക്കാനായിട്ട് പറ്റുള്ളൂ. അതേസമയം ഞാൻ ഇനിയും ഈ ട്യൂബിൻ്റെ ഡയമീറ്റർ ഇച്ചിരി നല്ലപോലെ അങ്ങ് കൂട്ടുക. നന്നായി ട്യൂബിൻ്റെ ഡയമീറ്റർ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ള വാട്ടർ നല്ല ക്വാണ്ടിറ്റി കൂടിയ ഒരു വാട്ടറാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാരം, താഴേക്കുള്ള ഭാരം നല്ല സിഗ്നിഫിക്കൻ്റായ ഭാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാട്ടറും ഗ്ലാസ്സുമായിട്ടുള്ള ഒരു ചെറിയ അഡ്ഹസീവ് ബലത്തിന് ഇത്രയും കൂടിയ വെള്ളത്തിൻ്റെ ഭാരത്തിന് ഉയർത്താനായി സാധിക്കുന്നില്ല. അതായത് ഇത്രയും ഭാരമുള്ള വെള്ളത്തിനെ ഉയർത്താനായിട്ട് ഈ ചെറിയൊരു അഡ്ഹസീവ് ബലത്തിന്, വെള്ളത്തിന് ഗ്ലാസ്സുമായിട്ടുള്ള അഡ്ഹസീവ് ബലത്തിന് ഇത്രയും കൂടിയ ഒരു ഭാരത്തിനെ ഇത്രയും കൂടിയ ഒരു ഭാരത്തിനെ എടുത്ത് ഉയർത്താനായി സാധിക്കുന്നില്ല. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ചെറിയ ട്യൂബിനുള്ളിലെ വെള്ളത്തിന് ഭാരം വളരെ കുറവാണ്, അഡ്ഹസീവ് ഫോഴ്സിന്, ഗ്ലാസും വാട്ടറുമായിട്ടുള്ള അഡ്ഹസീവ് ഫോഴ്സിന് ആ ചെറിയ ഭാരത്തിനെ എടുത്ത് ഉയർത്താനായി സാധിക്കുന്നുണ്ട്, നന്നായി ഉയരുന്നുണ്ട്. ഇച്ചിരിയും കൂടെ ഡയമീറ്റർ കൂട്ടിയപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ, ഇതിൻ്റെ ഉള്ളിലെ വെള്ളം കുറച്ചുകൂടെ കൂടി, വെള്ളത്തിൻ്റെ ഭാരം താഴേക്ക് കൂടി. അതുകൊണ്ട് കൂടുതൽ ഭാരമായതുകൊണ്ട് അത്രയ്ക്കെടുത്ത് നേരത്തെ പോലെ എടുത്ത് ഉയർത്താനായി സാധിച്ചില്ല, കുറച്ചേ സാധിച്ചുള്ളൂ. നന്നായി ഇതിൻ്റെ ഡയമീറ്റർ കൂട്ടിയപ്പോഴോ ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ ഭാരം നന്നായി കൂടി. അതുകൊണ്ട് തന്നെ കൂടിയ ഭാരത്തിനെ ഈ അഡ്ഹസീവ് ഫോഴ്സിന് മുകളിലേക്ക് വളരെയധികമായി ഉയർത്താനായി സാധിച്ചില്ല. കാര്യം മനസ്സിലായല്ലോ, ഭാരം കൂടിയപ്പോൾ അഡ്ഹസീവ് ഫോഴ്സിന് പൊക്കാൻ പറ്റാതെയായി. അതുകൊണ്ടാണിത് മുകളിലേക്ക് ഉയരാത്തത്. ഇവിടെ ഭാരം കുറവായിരുന്നു, അതുകൊണ്ട് അഡ്ഹസീവ് ഫോഴ്സിനെ നന്നായി ഉയർത്താൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ ക്യാപിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ കൂടുമ്പോൾ ക്യാപിലറി റൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ക്യാപിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ കുറവാണെങ്കിൽ നല്ലതായിട്ട് ക്യാപിലറി റൈസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇതാണ്. ഇത് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ക്യാപിലാരിറ്റി നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കും കൂടെ നന്നായി വായിക്കുക. വീഡിയോ കാണുന്നതിന് ഒപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കും നന്നായി വായിച്ചു പോവുക, നോട്ട്സ് ഉണ്ടാക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.